നിങ്ങൾ ഈ ആക്ഷേപത്തെ കെ എസ് ടി ഉന്നയിച്ച കനമേറിയ ആക്ഷേപത്തെ SFI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കനമേറിയ ആക്ഷേപമാണ് നിങ്ങൾ ഉന്നയിച്ചത്. ആ ആക്ഷേപം വസ്തുതാപരമാണോ എന്ന് വസ്തുനിഷ്ഠമായി നിങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ള വിമർശനമാണ് ഞാൻ വെക്കുന്നത്. കെ എസ് ടിയുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചർച്ചയ്ക്ക് വരുമ്പോൾ കെ എസ് ടിയുടെ നേതാക്കന്മാർ ഒന്ന് ചർച്ച ചെയ്യണം. കാരണം ഇന്നലെ പറഞ്ഞ കള്ളം എന്താണ് എന്ന് പഠിച്ചു വേണം ഇന്ന് ഒന്ന് കള്ളം പറയാൻ. ഇന്നലെ കെ എസ് ടിയുടെ പ്രസിഡന്റ് ഇന്നലെ മാതൃഭൂമി ന്യൂസ് ചാനലിൽ വെല്ലുവിളിച്ചു SFI സംസ്ഥാന സെക്രട്ടറിയെ. മൂന്നാം സെമസ്റ്ററിലാണ് റീ അഡ്മിഷൻ എടുത്തതെന്നുള്ളത് സംഘം പി എം മാർച്ച് വളരെ കൃത്യമായി മറുപടിയും പറഞ്ഞു. കെ എസ് ടിയുടെ പ്രസിഡന്റ് തുടർന്നും ചർച്ചകളിലും ബൈക്കുകളും ആവർത്തിച്ചു. മൂന്നാം സെമസ്റ്ററിലാണോ പി എം മാർച്ച് അഡ്മിഷൻ എടുത്തത്? ശ്രീ രാഹുൽ മാൻകൂട്ടത്തിൽ എന്താണ് വിശ്വസിക്കുന്നത്? കെ എസ് ടിയുടെ പ്രസിഡന്റ് ശ്രീ അലോഷി പറഞ്ഞ പ്രകാരം മൂന്നാം സെമസ്റ്ററിലാണ് സംഘം പി എം മാർച്ച് അഡ്മിഷൻ എടുത്തത്. അതിന്റെ ഭാഗമായിട്ട് വീണ്ടും അദ്ദേഹം പരീക്ഷ എഴുതി, അതിന്റെ റിസൾട്ട് ആയിരുന്നു എന്നാണ് ഇന്നലെ വരെ കെ എസ് യു പറഞ്ഞിരുന്നത്. ഇന്ന് കെ എസ് യു പറയുന്നത്, ഇന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നത് അത് സപ്ലിമെന്ററി റിസൾട്ട് ആണെന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇന്നലത്തെ കള്ളം. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് കോളേജിനകത്ത്, തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിനകത്ത് കൗൺസിലറെ ആൾമാറാട്ട് നടത്തി, അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നല്ലോ പറയുന്നത്. ഇവിടെ SFI നന്നാക്കാൻ വേണ്ടി ഇപ്പൊ കാട്ടാക്കട കോളേജിലെ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ഞങ്ങൾ SFI വരുന്ന വിഷയങ്ങളെ SFI തെറ്റുപറ്റുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ച് പിടിച്ചു മാറ്റി നിർത്തി ചെയ്ത് തെറ്റാണെന്ന് സൂചിപ്പിച്ച് പുറത്താക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലാണ് മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിലെ മറുപടി എനിക്ക് പറയാനുള്ളതാണ്, ഇടനെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ കെ എസ് യുവിന്റെ കാബാലികർ, യൂത്ത് കോൺഗ്രസിന്റെ കൊലപാതകികൾ ഇന്ന് എവിടെയുണ്ട്? കെ എസ് യുവിന് പുറത്താണോ? യൂത്ത് കോൺഗ്രസിന് പുറത്താണോ? കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഒരു കൊലപാതകി. ഇനി ഒരു കാര്യം, ഇവിടെ നമ്മുടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ബഹുമാനായ പ്രതിനിധി ഷാജർ ഖാൻ അങ്ങ് ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങ് ഞാൻ ഇന്നലെ കണ്ടത് സേവ് എഡ്യൂക്കേഷൻ ഫോറം എന്ന് പറഞ്ഞാൽ. നിങ്ങളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ മാറുന്നുണ്ടോ? അതോ സ്വന്തമായി സംഘടനയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു പ്രശ്നം ഈ മാധ്യമപ്രവർത്തകർക്ക് മാറുന്നതാണെങ്കിൽ എൻ്റെ സംഘടന ഇതാണെന്ന് കൃത്യമായൊന്ന് പറഞ്ഞു കൊടുക്കുന്ന നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഇനി അപ്പുറത്തേക്ക്, നിങ്ങളുടെ രാഷ്ട്രീയം എന്താ? നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടോ? നിങ്ങൾ SUCIയുടെ നേതാവല്ലേ? SUCIയുടെ പ്രവർത്തകനല്ലേ? ഞാൻ SUCI എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വന്നിരിക്കാൻ കരുത്ത് കാണിക്കണേ? ഹേ, ഞങ്ങൾ SFI ആയിട്ട് വന്ന് നിൽക്കുന്നത്, അപ്പുറത്തൊരാൾ യൂത്ത് കോൺഗ്രസ്സായി വന്ന് നിൽക്കുന്നത്. നിങ്ങൾ വലിയ നിഷ്പക്ഷ മുഖംമൂടി അണിഞ്ഞ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്നൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിജീവി അറിഞ്ഞിരിക്കണ്ട. നിങ്ങൾ SUCIയുടെ പ്രവർത്തകരാണ്, SUCIയുടെ നേതാവാണ്. അത് പറയാൻ കരുത്ത് കാണിക്കണം. മറ്റൊന്ന്, ഇവിടെ ഈ റിസൾട്ട് പരിശോധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അവതാരകൻ ഷാജർ ഖാനോട് ചോദിച്ചു. ഷാജർ ഖാൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയണ്ടേ, ഇവിടെ പരിശോധിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. കാരണം ഓൺലൈൻ വരുന്ന റിസൾട്ടാണോ പ്രിയപ്പെട്ട സുഹൃത്തെ? ഓൺലൈൻ വരുന്ന റിസൾട്ടാണോ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ്, കുട്ടികളുടെ രേഖ അതാണോ? ഓൺലൈൻ വരുന്ന മാർക്ക് ലിസ്റ്റ് ആണോ യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജ് മഹാരാജാസ് കോളേജും ജയിച്ച രേഖയായിട്ട് കൊടുക്കാറുള്ളത്? ഓൺലൈൻ വരുന്ന റിസൾട്ട് ബാക്കിയുള്ളതെല്ലാം പൂജ്യം കാണിക്കുന്ന സബ്ജക്റ്റിന്റെ പേര് കാണിക്കാത്ത റിസൾട്ടാണോ ഒരു കുട്ടിക്ക് അടിച്ചു കൊടുക്കുക? ശ്രീ അഫ്സൽ, ഇന്ന് ആർഷോ പറയുന്നു, SFI നേതാക്കളൊക്കെ പറയുന്നു, ഈ കാര്യത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. CPS സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പറയുന്നു SFI തകർക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടെന്ന്. ആര് നടത്തിയെന്നാണ് നിങ്ങളുടെ ആക്ഷേപം, സംശയം? ശ്രീ ഷാജർ ഖാൻ, ഈ ശ്രീ ഷാജർ ഖാനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നേരത്തെ എന്ത് പറഞ്ഞു എനിക്കറിയില്ല. കാരണം ഞാൻ കുറച്ച് വൈകിയാണ് ജോയിൻ ചെയ്ത്, മറ്റൊരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതിൻ്റെ സാരാംശം ഊഹിക്കാം. ഇവിടെ എന്തൊക്കെ എനിക്ക് എക്കോ അടിക്കുന്നുണ്ട്, ശരിയാക്കാം. എന്തൊക്കെ തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവച്ചാലും സോൾഡ് ആയ എവിഡൻസ് മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചാലും ആർഷോക്കെതിരെ ആർഷോ പരീക്ഷയിൽ അനധികൃതമായി എക്കോ അടിക്കുന്നു. എനിക്ക് കൃത്യമല്ല, എനിക്ക് എക്കോ അടിക്കുന്നു. പ്രൊഡക്ഷനിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പരിഹരിക്കാം. ആർഷോ തുടർന്നോളൂ, ക്ഷമിക്കണം അഫ്സൽ തുടർന്നോളൂ. ഇവിടെ ആർഷോക്കെതിരെ SFI സംസ്ഥാന സെക്രട്ടറി സംഘം ആർഷോ എഴുതാത്ത പരീക്ഷ പാസ്സായി എന്നാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. ഈ ആക്ഷേപം ഇന്നലെ രാവിലെ KSU പ്രവർത്തകർ പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്ന സമയം മുതൽ ഇവിടെ മാധ്യമപ്രവർത്തകർ ഓണയിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുക, കഴിഞ്ഞ 36 മണിക്കൂറായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്ഷേപം മുന്നോട്ട് കൊണ്ടു വെക്കുമ്പോൾ ഈ മാധ്യമപ്രവർത്തകരെങ്കിലും, മാധ്യമപ്രവർത്തകരാണല്ലോ, അല്ലാതെ KSUവിൻ്റെ ആഫീസിലെ പ്രവർത്തകരല്ലല്ലോ, മാധ്യമപ്രവർത്തകരെങ്കിലും എന്താണ് KSU മുന്നോട്ട് വെക്കുന്ന വസ്തുത എന്നുള്ളത് പരിശോധിക്കണ്ടേ?
കെ എസ് യു മുന്നോട്ട് വെച്ചു മഹാരാജാസ് കോളേജിലെ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് പറഞ്ഞ ആർഷോ എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്ന് പറഞ്ഞ റിസൾട്ട്, അതിൻ്റെ കൂടെ തന്നെ തേർഡ് സെമസ്റ്ററിലെ മറ്റൊരു റിസൾട്ട് മഹാരാജാസ് കോളേജിലെ വെബ്സൈറ്റിൽ ലഭ്യമാകുമ്പോൾ കൗതുകത്തിനെങ്കിലും ഒന്ന് മാധ്യമപ്രവർത്തകർ കയറി നോക്കില്ലേ? എന്താണ് തേർഡ് സെമസ്റ്ററിൻ്റെ രണ്ട് റിസൾട്ട് ഒരുപോലെ കിടക്കുന്നു എന്ന് ഒന്ന് കയറി നോക്കില്ലേ? അത് കയറി നോക്കിയില്ല. അപ്പോൾ കയറി നോക്കാൻ പോയിട്ട് വെബ്സൈറ്റ് പോലും കണ്ടില്ല. അപ്പോൾ കെ എസ് യു പ്രവർത്തകർ മുന്നോട്ട് വെച്ചൊരു പേപ്പർ ഉയർത്തിപ്പിടിച്ച് മഹാരാജാസ് കോളേജിലെ 2021 ബാച്ചിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്റർ റിസൾട്ട് മുന്നോട്ട് വെച്ച് എസ് എഫ് ഐ സെക്രട്ടറി എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്നുള്ള വാദം മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ ശ്രീ രാഹുൽ മാങ്കോട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ യുവജന സംഘടനാ പ്രവർത്തകരാണ്. നമ്മളൊക്കെ നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നവരാണ്. ഗൈഡ് മാർക്ക് 0, ടി സി പി രേഖപ്പെടുത്തിയിട്ടില്ല, ഈ എസ് സി പി രേഖപ്പെടുത്തിയിട്ടില്ല, എല്ലാം 0, ഒന്നും രേഖപ്പെടുത്തിയില്ല, സബ്ജക്റ്റിൻ്റെ പേര് പോലും ഇല്ല. അതിൽ പാസ്ഡ് എന്ന് കാണുമ്പോൾ അത് യഥാർത്ഥമായ ഒരാൾ പാസ്സായതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ലവലേശ ബുദ്ധി നമുക്കൊക്കെ ഉണ്ടല്ലോ. അത് ഉണ്ടോണ്ടാണല്ലോ സാങ്കേതിക പിഴവാണെന്നുള്ളത് ആദ്യം പ്രിൻസിപ്പാൾ പറഞ്ഞത്. പക്ഷേ സാങ്കേതിക പിഴവ് മാത്രമല്ലാതെ എന്നാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. സാങ്കേതിക നിങ്ങൾ ഇവിടെ യുക്തിസഹമായി ചിന്തിക്കേണ്ട ആളുകളാണ്. മാധ്യമപ്രവർത്തകരാണ്, നമ്മളൊക്കെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരാണ്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഹോ പി എം ആർഷോ, അദ്ദേഹം എഴുതാത്തൊരു പരീക്ഷ, അദ്ദേഹം കോടതി ഇവിടെ ജയിലിൽ കിടക്കുമ്പോൾ പരീക്ഷ എഴുതിയൊക്കെ പറഞ്ഞു. അങ്ങനെ ആർഷ എവിടെയും പറഞ്ഞില്ല. ജയിലിൽ കിടക്കുമ്പോഴല്ല, ബെയിൽ കണ്ടീഷൻ പ്രകാരം ഒരു നിമിഷം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു പോവാം. നേരത്തെ താങ്കൾ പറഞ്ഞു കെ എസ് യു ഉയർത്തിക്കാട്ടി ഒരു കടലാസ് നോക്കി മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തുവെന്ന്. മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ പി എം ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ താങ്കൾ കാണുന്ന തെറ്റെന്താണ്? ഇന്നലെ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞ എന്താണ്? ഈ വാർത്ത മഹാരാജാസ് കോളേജ് നിഷേധിച്ചോ? ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു തെറ്റില്ല, നിങ്ങൾ ശരിയായ റിപ്പോർട്ടിംഗ് നടത്തിയത്. പക്ഷെ മാധ്യമപ്രവർത്തകരാണല്ലോ, നല്ല അന്വേഷണ മികവുള്ള മാധ്യമപ്രവർത്തകരുണ്ടല്ലോ. എന്തൊക്കെ അന്വേഷിക്കാറുണ്ട്, എന്തൊക്കെ അന്വേഷണം നടത്താറുണ്ട് ഈ മാധ്യമപ്രവർത്തകർക്ക്? എന്ത്, ഇത് വെബ്സൈറ്റിലൊന്ന് കയറി നോക്കുമ്പോൾ മറ്റുള്ള തേർഡ് സെമസ്റ്റർ റിസൾട്ട് അവിടെ കിടക്കുന്നുണ്ടല്ലോ. പരിശോധിച്ചോ അത്, മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് എവിടെ കിട്ടിയത്? പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ലേ? പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് പരിശോധിക്കാൻ വേണ്ടി പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്പോർട്ടലല്ലേ അത്? ഈ മഹാരാജാസ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിന്റെ പ്രശ്നമാണോ ഇത്? പ്രിൻസിപ്പാളിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ആദ്യം മാധ്യമങ്ങളുടെ വിഷയവും വലതുപക്ഷ ഗൂഢാലോചനയും പറഞ്ഞു പോയിക്കോട്ടെ. അങ്ങനെ മാധ്യമങ്ങൾ വെറുതെ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. മാധ്യമങ്ങൾ നിങ്ങൾ കെ എസ് യു പ്രവർത്തകരാണല്ലോ നിങ്ങൾക്ക് രേഖ വന്നത്. നിങ്ങൾ വെബ്സൈറ്റ് കയറി നോക്കിയെങ്കിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയ ആ റിസൾട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖ നൽകിയ കെ എസ് യു കാർഡ് പാസ്വേഡ് വാങ്ങാലോ. ആ റിസൾട്ടിൽ കെ എസ് യു പ്രവർത്തകർ ഉൾപ്പെടെ ക്ലാസ്സിലുണ്ടല്ലോ. എന്തോ നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തുന്നവരാ, നിങ്ങൾ എന്തൊക്കെ എന്ത് അല്ല പിന്നെ എന്താണ് ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ട് നോക്കിയില്ല? നിങ്ങൾ ഈ ആക്ഷേപത്തെ കെ എസ് ടി ഉന്നയിച്ച കനമേറിയ ആക്ഷേപത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കനമേറിയ ആക്ഷേപമാണ് നിങ്ങൾ ഉന്നയിച്ചത്. ആ ആക്ഷേപം വസ്തുതാപരമാണോ എന്ന് വസ്തുനിഷ്ഠമായി നിങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ള വിമർശന ഞാൻ വെക്കുന്നത്. ഇനി ആർഷോയുടെ കെ എസ് യു നിങ്ങളും പുറത്തുവിട്ട റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു തരാം ഞാൻ. ആ റിസൾട്ട് പുറത്തുവിട്ട റിസൾട്ട് അങ്ങനെ പറയൂ, അതിൽ തന്നെ വേറെ റിസൾട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ പരിശോധിച്ചത്. ഞാൻ അതിലേക്ക് പറഞ്ഞു, ഞാൻ അതിലേക്ക് ഇനി കൂടുന്നില്ല. കാരണം നിങ്ങൾ എനിക്ക് പറയാനുള്ള വിമർശനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളാളോ കേൾക്കുന്ന ഒരു വിലയിരുത്തട്ടെ. മറ്റൊന്ന്, ഈ സഖാവ് ആർഷോ ഇത് വ്യക്തമാക്കിയിട്ടും നിങ്ങൾ എത്ര മാധ്യമപ്രവർത്തകർ ഇതാ ഇങ്ങനെ രണ്ട് റിസൾട്ട് ഉണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി തയ്യാറായി. ഇതായി കെ എസ് ടു മുന്നോട്ട് വെച്ചൊരു ഒരു റിസൾട്ട് ഇവിടെ കിടക്കുന്നു. അസഖാവ് ആർഷോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി, ഞാൻ അപ്ലൈ ചെയ്ത എഴുതാത്ത പരീക്ഷ റിസൾട്ട് യഥാർത്ഥ റിസൾട്ട് ഇതാണ് എന്ന് നിങ്ങൾ എത്ര പേർ മാധ്യമങ്ങൾ ഫ്ലാഷ് ന്യൂസ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഫ്ലാഷ് ന്യൂസ് കൊടുക്കാൻ കാണിച്ച താല്പര്യത്തോടെ എത്ര മാധ്യമങ്ങൾ പിന്നീട് ഇത് ഫ്ലാഷ് ന്യൂസ് ആക്കി കൊടുത്തു എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതാത്ത ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ അയാൾ ജയിച്ചു എന്ന് ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. അതിനുശേഷം പ്രിൻസിപ്പൽ പറയുന്നു അയാൾ പണമടച്ചു രജിസ്റ്റർ ചെയ്തിരുന്നു, ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തു, പക്ഷേ സാങ്കേതിക പ്രശ്നമാണെന്ന് പറയുന്നു. അതിനുശേഷം പ്രിൻസിപ്പൽ പറയുന്നു അല്ല, എനിക്കിപ്പോൾ അക്കൗണ്ട്സിൽ നീട്ടിയ വിവരമനുസരിച്ച് പണം അടച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പേപ്പർ പൊക്കി കാണിച്ചിട്ട് പി എം ആർഷോ ഈ കാര്യത്തിൽ പൂർണ്ണമായി നിരപരാധിയാണെന്ന് ഇന്ന് 3 മണിക്ക് പറയുന്നു. അപ്പോൾ അടിക്കടി മാറ്റിപ്പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ പരിഹാസ കഥാപാത്രമാക്കിയ നിങ്ങളുടെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാപനത്തിനെതിരെ നിങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. ഈ പ്രിൻസിപ്പാളുമായിട്ട് പ്രിൻസിപ്പാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഏഷ്യാ ന്യൂസുകാർ മൈക്കുമായിട്ടും ക്യാമറയുമായി പോയപ്പോൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ മലക്കം പറഞ്ഞു എന്നുള്ളത്? നിങ്ങൾ ചോദിച്ചോ? ഞാൻ നിങ്ങളുടെ ഈ വാർത്ത കണ്ടിട്ടില്ല അതിനുശേഷം വന്ന, കാരണം ഞാൻ വേറൊരു കിലയുടെ ഒരു ക്യാമ്പിലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല.
നിങ്ങൾ ചോദിച്ചോ, ഏഷ്യൻ ന്യൂസുകാർ ചോദിച്ചോ എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ പറഞ്ഞത് മാറ്റി പറഞ്ഞു എന്നുള്ളത്? നിങ്ങൾ ചോദിച്ചോ? ഞാൻ പ്രിൻസിപ്പാളിൻ്റെ പ്രതിനിധിയായിട്ടല്ല അയ്യോ ഈ ചർച്ചയ്ക്ക് വന്നുള്ളത്, എസ് എഫ് ഐ പ്രതിനിധിയായിട്ടാണ്. പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ മഹാരാജാസ് കോളേജിൻ്റെ ബന്ധപ്പെട്ട അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ പിശക്, അത് ഇന്നലെ മുതലല്ല. ഈ റിസൾട്ട് ഇത്ര ഒരു ഒരു ആർക്കിയോളജി ഇൻ്റഗ്രേറ്റഡ് പി ജിയുടെ റിസൾട്ട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട റിസൾട്ട് ഇത്രയും ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് മഹാരാജാസ് കോളേജെങ്കിൽ തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്, ബന്ധപ്പെട്ട് നടപടിയെടുക്കേണ്ടതാണ്. ഇവിടെ പ്രിൻസിപ്പാൾ മൊഴി മാറ്റി, പ്രിൻസിപ്പാൾ മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എസ് എഫ് ഐ വല്ലതും മാറ്റി പറഞ്ഞോ? എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി എം മാർഷോ ഇന്നലെ വിശദീകരിച്ചിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? സഖാവ് പി എം മാർഷോ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് പോസ്റ്റ് ഇട്ടു, അദ്ദേഹത്തിന്റെ ഭാഗം വിശദ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇന്ന് രാവിലെ പ്രിൻസിപ്പാളിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം വിശദീകരിച്ചു. ഒരു കടലാസ് ഉയർത്തി കാണിച്ചാൽ അത് എക്സാം രജിസ്ട്രേഷന്റെ ഫോം ആകുമോ? സപ്ലിമെന്ററിക്ക് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അപേക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് കെ എസ് യുക്കാർ വാദിച്ചാൽ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയോ? സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് സഖാവ് പി എം മാർഷോ അപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2021 ബാച്ചിന്റെ കൂടെ അദ്ദേഹത്തിന് റിസൾട്ട് വരേണ്ട ആവശ്യമില്ല. എസ് എഫ് ഐ എന്തു പറഞ്ഞോ അവിടെ തന്നെ എപ്പോഴും നിൽക്കുന്നത്. എസ് എഫ് ഐ പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നടത്തി മാർക്ക് വിജയിച്ചു എന്ന രേഖ തിരുത്തി എന്നൊരു ആരോപണം ഒന്നാമത്തെ കാര്യം ന്യൂസ് അവർ ഉന്നയിച്ചിട്ടില്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ഉന്നയിച്ചിട്ടില്ല, കെ സി ഒ രാഷ്ട്രീയമായി ഉന്നയിച്ചിട്ടുണ്ടാകും, ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച പ്രശ്നം എന്താണ്? ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറ്റി പറഞ്ഞു, മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പരിശോധന പൂർത്തിയാകുന്നതിന് മുമ്പ് വീണ്ടും മാറ്റി പറയുകയാണ്. നിങ്ങളാ വിഷയം വളരെ ഗൗരവത്തോടു കൂടി പ്രിൻസിപ്പാൾ മാറ്റി പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർക്ക് അഭിമുഖം കൊടുത്ത് അല്ലെങ്കിൽ ബൈറ്റ് കൊടുത്ത് പഠിക്കാതെ സഖാവ് വാർഷോയെ പ്രതിക്കൂട്ടിലാക്കിയ പ്രിൻസിപ്പാളിന്റെ നടപടിയെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കണം, നിങ്ങൾ റൈസ് ചെയ്യണം. ആ പ്രിൻസിപ്പാളിനെ മാത്രമല്ല, മഹാരാജാസ് കോളേജിൽ ഈ ബന്ധപ്പെട്ട സംവിധാനവുമായി ബന്ധപ്പെട്ട് പരീക്ഷാ റിസൾട്ട് ഇത്ര ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്ത അതിന്റെ അതോറിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും എതിരെ ശിക്ഷ നടപടി സ്വീകരിക്കുന്നതാണ് എസ് എഫ് ഐയുടെ ആവശ്യം. പ്രിൻസിപ്പാളിനെ പുറത്താക്കണം. പ്രിൻസിപ്പാൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനാണോ? നാളെ മുതൽ എസ് എഫ് ഐയുടെ നിലപാട് പറയൂ, നടപടി വേണോ വേണ്ടയോ? അല്ല, യോഗ്യനല്ല പ്രിൻസിപ്പാൾ, യോഗ്യനല്ല. യോഗ്യനായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് മുൻകരുതലില്ലാതെ അല്ലെങ്കിൽ മുൻവിധിയോട് കൂടി ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കില്ലായിരുന്നു. ഒന്ന് നിങ്ങളോടൊപ്പം ഫ്ലാഷ് ന്യൂസ് കൊടുത്തു, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു പ്രസ്ഥാനമായിട്ട് ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ട്, പ്രിൻസിപ്പാളിനെ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എസ് എഫ് ഐ കേന്ദ്ര മുറ്റം ഇ അഫ്സൽ പറഞ്ഞു എന്ന്. ഓക്കെ, സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ പേര് ഇങ്ങനെ ഫ്ലാഷ് ന്യൂസായി ഇങ്ങനെ പോവല്ലേ. പക്ഷെ ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ മീഡിയക്കെതിരെ ഉന്നയിച്ച വിമർശനം ഉണ്ടല്ലോ, അത് ഇതാണ്. നേരത്തെ പി എം മാർഷോ, സഖാവ് പി എം മാർഷോ കഴിഞ്ഞ ദിവസം എൻ്റെ എക്കോ അടിക്കുന്നു, അത് പരിഹരിക്കാം, പറഞ്ഞോളൂ. സഖാവ് പി എം മാർഷോ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇത് എൻ്റെ റിസൾട്ടല്ല, എൻ്റെ റിസൾട്ട് ഒക്ടോബർ മാസം വന്നതാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടും അതൊന്നും ഫ്ലാഷ് ന്യൂസ് ആയി കൊടുക്കാൻ ഇന്നലെ തോന്നിയില്ലല്ലോ ഏഷ്യാ ന്യൂസിന്, തോന്നിയില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഇത് 7 മണിക്ക് പ്രതികരിച്ചപ്പോ നിങ്ങൾ എങ്ങനെയാ കൊടുത്തത്? നിങ്ങളൊന്ന് നിങ്ങളുടെ ഇന്നലത്തെ ഫ്ലാഷ് ന്യൂസ് നോക്ക്, അല്ല പറഞ്ഞു പി എം മാർഷോയുടെ റിസൾട്ട് രണ്ടാമത് എന്റെ റിസൾട്ട് അല്ലാന്ന് പി എം മാർഷോ പറഞ്ഞു എന്നാ നിങ്ങൾ പരിശോധിച്ച് രണ്ടാമത്തെ റിസൾട്ട് ഉണ്ടുള്ള വസ്തുത നിങ്ങൾ പറഞ്ഞോ? ഫ്ലാഷ് ന്യൂസ് കൊടുത്തോ? കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ രണ്ടാമത് റിസൾട്ട് പി എം മാർഷോയുടെ പേരിലുണ്ടെന്ന് നിങ്ങൾ ഈ ജനങ്ങളോട് പറഞ്ഞോ? അല്ല, അത് തന്നെ നേരത്തെ കെ എസ് യുക്കാർ പൊക്കി പിടിച്ചു നടന്ന മാധ്യമങ്ങൾ ഏറ്റുപാടിയ റിസൾട്ടിന് പുറമെ മറ്റൊരു റിസൾട്ട് ഉണ്ട്, യഥാർത്ഥ റിസൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണെന്ന് പ്രിൻസിപ്പളിന്റെ അടുത്ത സ്ഥിരീകരണം വരുന്നവരെ ആ വാർത്ത നിൽക്കുന്നു. പ്രിൻസിപ്പളിന് പിറ്റേ ദിവസം 3 മണിയായി നേരം വെളുത്തപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലേ ഇതേ കാര്യം തന്നെ. അല്ല, നിങ്ങൾക്കപ്പോ ഞങ്ങൾ കൊടുന്ന എസ് എഫ് ഐ തന്ന രേഖയല്ല അപ്പൊ ഫ്ലാഷ് ന്യൂസായി കൊടുക്കാൻ വയ്യ. ഞാൻ ഓക്കെ, നിങ്ങളത് ശരിപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല, ഏഷ്യ ന്യൂസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് കാണുന്ന ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ്. ഗവൺമെന്റ് അധ്യാപകർ സി പി എം നേതാക്കന്മാരാകുന്നത് എന്റെ അറിവിൽ ആദ്യമായിട്ടാണ്. ഗവൺമെന്റ് അധ്യാപകർ സി പി എം നേതാക്കന്മാരാകുന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിവാണ്. എനിക്കറിയില്ല ഗവൺമെന്റ് മഹാരാജാസ് കോളേജിലെ അധ്യാപകർ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരാണെന്നുള്ളത്. പിന്നെ പി എച്ച് ഡിയെ കുറിച്ച് പറഞ്ഞു, എസ് എഫ് ഐ പി എച്ച് ഡി പറഞ്ഞു, ആയകാലത്ത് സി പി എം ആണോ? സി പി എം നിങ്ങൾ നേരത്തോട് പറഞ്ഞത്, സി പി എം നേരത്തോട് പറഞ്ഞത്.